കാത്തലിക് ന്യൂസിന്റെ ക്വിക്ക് റെസ്പോൺസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം തന്റെ വിരമിക്കൽ സൂചനകൾ നൽകുന്ന സർക്കുലർ പുറത്തുവിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ വിരമിക്കൽ സൂചനകളുള്ള സർക്കുലർ പുറത്തുവന്നത്. ഏറെക്കാലം KRLCCയുടെയും KCBCയുടെയും തലപ്പത്ത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പൊതുസമ്മതനായാണ് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത്. 1991 ബിഷപ്പ് സൂസപാക്യം ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരത്തിന്റെ ആത്മീയ മുഖമായിരുന്ന ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം സ്ഥാനത്യാഗത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള സർക്കുലർ ഇന്ന് പുറപ്പെടുവിച്ചു. സഭയെ തനതായ രീതിയിൽ വളർത്തുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വലിയ പ്രവർത്തനവും പരിശ്രമവും നടത്തിയ ആർച്ച് ബിഷപ്പ് 1.5 വർഷം മുമ്പ് കടുത്ത രോഗാവസ്ഥയിൽ നിന്ന് അത്ഭുതകരമായാണ് തിരിച്ചുവന്നത്. ലത്തീൻ വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിൽ സഭയുടെ മുൻനിര പോരാളിയായിരുന്ന സൂസപാക്യം പിതാവിന്റെ വാക്കുകൾക്കായി മാധ്യമങ്ങൾ കാതോർത്തിരുന്നു. 11 മാർച്ച് 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ 19 വർഷക്കാലം വലിയ ഇടയനെന്ന നിലയിൽ വലിയ ദൗത്യമാണ് സഭയ്ക്ക് വേണ്ടി പൂർത്തീകരിക്കുന്നത്. 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ തുടർ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ സ്വാഭാവികമാണല്ലോ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ആരംഭിക്കുന്നത്. ഉടൻ വ്യക്തമായ അറിയിപ്പ് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായും ദീർഘകാലത്തെ സേവനത്തെയും ദീർഘമായ ചികിത്സയെയും കണക്കിലെടുക്കേണ്ടതാണല്ലോ എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതിരൂപത ഉപദേശക സമിതിയെയും സാമ്പത്തിക സമിതിയെയും വിളിച്ചുകൂട്ടി ചർച്ചകൾ ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകിയെന്നും ഉത്തരവാദിത്വപ്പെട്ടവരുമായി സഹകരിച്ചാണ് തന്റെ യാത്രയെന്നും ആർച്ച് ബിഷപ്പ് സർക്കുലറിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിരൂപതയുടെ കാര്യങ്ങളിൽ സഹായിക്കുന്ന സഹായമെത്രാനെ ഇന്നു മുതൽ തന്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് ചുമതലകൾ നിർവഹിക്കാൻ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നതായി ആർച്ച് ബിഷപ്പ് സർക്കുലറിൽ കുറിക്കുന്നുണ്ട്. പരിശുദ്ധ സിംഹാസനം തനിക്കു പകരം പുതിയ ബിഷപ്പിനെ കണ്ടെത്തുന്നതുവരെ സഹായമെത്രാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കും കൂടെ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. 19 മാർച്ച് അതിരൂപത മന്ദിരത്തിൽ നിന്ന് അതിരൂപത സെമിനാരിയിലേക്ക് താമസം മാറ്റുമെന്നും സർക്കുലറിൽ ആർച്ച് ബിഷപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ നേർവഴിയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞാണ് ആർച്ച് ബിഷപ്പ് തന്റെ സർക്കുലർ അവസാനിപ്പിക്കുന്നത്. 2 ആഴ്ച മുമ്പ് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ആഴ്ചയാണ് സുഖം പ്രാപിച്ച് തിരിച്ചെത്തിയത്. അതേസമയം വിരമിക്കലിനെപ്പറ്റി വാക്കുകളിലൂടെ സൂചനകളില്ലെങ്കിലും പുതിയ ആർച്ച് ബിഷപ്പ് ഉടൻ നിയമിതനാകും എന്ന സൂചനയാണ് അഭിവന്യ സൂസപാക്യം പിതാവ് തന്റെ സർക്കുലറിലൂടെ നൽകുന്നത്. ഏറെക്കാലം തിരുവനന്തപുരത്തെ കത്തോലിക്ക സഭയുടെ സ്പന്ദനമായിരുന്നു ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് കാത്തലിക് വോക്സും പ്രാർത്ഥിക്കുന്നു. ക്വിക്ക് റെസ്പോൺസുമായി വീണ്ടും കാണാം. നമസ്കാരം.